ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പൊന്നാനിക്കാരുടെ ദേശീയ ഫുഡായ നമ്മുടെ സ്നാക്സാണ്, മുട്ടപ്പത്തിരി. മുട്ടപ്പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിൽ ഒരു കപ്പ് മൈദ മാവിന് ഒരു അര കപ്പ് അരിപ്പൊടിയും ഒരു നുള്ളുപ്പ്, രണ്ട് പപ്പടം, പിന്നെ ഒരു നുള്ള് സോഡാപ്പൊടി ഇത്രയും ചേർത്തുകൊണ്ട് ഞാൻ നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് വെച്ച് അരക്കുന്ന മുമ്പ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് വരാം. ഇപ്പോൾ ഇതാ ഞാനിതിവിടെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഞാനിവിടെ ഹസ്ബൻഡിന് മാത്രമാണ് ഈ മുട്ടപ്പത്തിരിയോട്ടുള്ള ക്രേസ് രാവിലെ തന്നെ. അപ്പോൾ കുട്ടികളൊന്നും എണീറ്റിട്ടില്ല. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ക്യാമറ സെറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില ഡിസ്റ്റർബൻസ് ചിലപ്പോൾ ഇതിൽ കാണാം വീഡിയോയിൽ. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ പറഞ്ഞ ഇത് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഇത്രയും ഒരു തിക്നെസ് വേണം. വല്ലാണ്ട് ലൂസായി പോകാനും പാടില്ല, നല്ല കട്ടിയാവാനും പാടില്ല. അപ്പോൾ ഇതാ ഈ ഒരു ദോശമാവിൻ്റെ പരുവത്തിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കുഴിയുള്ള പാത്രം, ഞാനിവിടെ നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടിയില്ല അതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ മുങ്ങി പൊരിക്കാൻ പാകത്തിന് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഓയിൽ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൽ നിന്ന് ഒരു കവി മാത്രം കോരിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ ഈസിയാണ് ഇത് ചെയ്തെടുക്കാനായിട്ട്. ഇനി അതിൽ നിന്ന് പൊങ്ങി വരുന്നത് കാണുന്നില്ലേ. നമുക്കിതൊന്ന് പതുക്കെ തട്ടി കൊടുത്തിട്ട് അതിനെ മറിച്ചിട്ട് കൊടുക്കാം. ഈ പൊന്നാനിക്കാർക്ക് ഈ സംഗതി ഇല്ലാതെ ചായ കുടിക്കാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥയാണ്. അപ്പോൾ ഇതാ നല്ല സൂപ്പറായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കടയിലേക്കൊക്കെ ഇരിക്കുക സാധാരണ ഇപ്പോൾ ലോക്ക്ഡൗൺ ആയിട്ട് വീട്ടിൽ പെട്ടതുകൊണ്ടാണ്. അല്ലെങ്കിൽ സുബൈ നിസ്കരിച്ച് കഴിഞ്ഞാൽ പിന്നെ നേരെ അങ്ങാടിയിൽ പോയിട്ട് ഇത് കഴിച്ചിട്ട് വരാറാണ്. അപ്പം നല്ല പൊങ്ങി വന്ന സൂപ്പർ മുട്ടപ്പത്തിരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മൊരിച്ചിൽ കൂട്ടിയെടുക്കാം. ചിലർക്ക് നല്ല മൊരിഞ്ഞതാവും ഇഷ്ടമുണ്ടാവുക, ചിലർക്ക് അധികം മൊരിയണത് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഇവിടെ കുറച്ച് മൊരിയണം. അപ്പോൾ ആ ഒരു പരിവാകുമ്പോൾ നമുക്കിത് കോരിമാറ്റാം, വേഗം വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതൊന്ന് മൊരിഞ്ഞെടുക്കുന്നതിൻ്റെ ആ ഒരു ടൈം മാത്രമേ നമുക്ക് ആവശ്യം വരുള്ളൂ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം. വൈകുന്നേരത്തെ സ്നാക്സായിട്ടും കഴിക്കാൻ പറ്റും. ഇവിടെ രാവിലെ എണീറ്റ പാടനെ ഇത് കിട്ടണം എന്നുള്ളതാണ്. അപ്പോൾ ഇതായത് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഞാൻ ഇത് ഇതിൽ നിന്ന് കോരുകയാണ്. ഇത്ര പണിയുള്ളൂ, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു കപ്പ് മൈദപ്പൊടിയാണ് ഞാൻ എടുത്തത്. അതുപോലെ തന്നെ അടുത്തത് കൂടി നമുക്കിതിനെ കോരി ഒഴിച്ചു കൊടുക്കാം. വലുതാക്കണമെങ്കിൽ അതിനനുസരിച്ച് വലിയ തവി എടുത്താൽ മതി. ഇവിടെ ചെറിയ ചെറിയതാണ് ഇഷ്ടം. അത് തന്നെ തന്നെ പൊങ്ങി വരും നമ്മൾ ഒഴിച്ചൊഴിയുമ്പോൾ. അപ്പോൾ ഒഴിച്ച പാടെ ഇളക്കാതെ ഒന്ന് പൊങ്ങുന്നത് വെയിറ്റ് ചെയ്തിട്ട് പൊങ്ങി വരുന്നത് കാണുമ്പോൾ നമുക്കിതൊന്ന് തട്ടിക്കൊടുത്ത് പൂരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിനെ മുരിയിച്ചെടുക്കുക. അപ്പോൾ ഇത്രേ പണിയുള്ളൂ, ബാക്കി കൂടി ഞാൻ ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഞാനെടുത്ത മാവ് കൊണ്ട് ഈ നാല് ഈ വലുപ്പത്തിലുള്ള മുട്ടപ്പത്തിരിയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇക്കാക്ക് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാനെടുത്തത് ഈ ഒരു കയ്യിലിന് ഒരു കയ്യിൽ മൈദപ്പൊടിയും അതുപോലെ തന്നെ അരക്കയ്യിൽ അരിപ്പൊടിയും പിന്നെ ഒരു നുള്ള ഉപ്പ്, രണ്ട് പപ്പടം, അതുപോലെ കുറച്ച് സോഡാപ്പൊടി ഇത്രയും ചേർത്തുകൊണ്ട് അരച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റ് എണ്ണ തിളക്കുന്ന സമയം കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് അത്രമാത്രം മാവ് വെച്ചിട്ടുള്ളൂ. നല്ല സോഫ്റ്റുമാണ്, ക്രിസ്പിയും ആയിട്ടുണ്ട്. നല്ല മുട്ടമുത്തിരി, അതായത് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും, സൈഡൊക്കെ നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. പിന്നെ ഇത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് ചിലർ അരി തലേ ദിവസം വെള്ളത്തിലിട്ട് അരി ഉഴുന്നു കുതിർത്ത് വെച്ച് രാവിലെ അത് അരച്ച് അതിൽ പിന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് അരച്ച് അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഞാനത് ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് അയക്കാക്കൊന്നും അത് അത്ര ഇഷ്ടമായില്ല. ഉഴുന്നിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇങ്ങനെ വരുന്ന പോലെ ഉണ്ട്. അപ്പോൾ ഇതാവുമ്പോൾ ഇപ്പോൾ പപ്പടമാണ്, രണ്ട് പപ്പടം, അതുപോലെ തന്നെ മൈദപ്പൊടിയും അരിപ്പൊടിയും ഒക്കെ നമുക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ള പോലെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടല്ലോ. അപ്പോൾ അതെടുത്ത് ജസ്റ്റ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കേണ്ട ആവശ്യം മാത്രമേ വന്നുള്ളൂ. അപ്പം നല്ല ടേസ്റ്റുള്ള സാധനമാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കമൻസ് ഉണ്ടെങ്കിൽ ഇടണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.